ഡോക്ടർ ഗോപകുമാർ, ഇപ്പോൾ ആരൊക്കെ എവിടെയാണെന്ന് പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. കോൺഗ്രസിൻ്റെ ദില്ലി സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഒരു സുപ്രഭാതത്തിൽ ബി ജെ പിയിലേക്ക് പോകുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ സൂറത്തിലാണെങ്കിലും ഇൻഡോറിലാണെങ്കിലും അപ്രതീക്ഷിതമായി മത്സരരംഗത്ത് നിന്ന് പിന്മാറുന്നു. ഇപ്പോൾ ശ്രീ പ്രശാന്ത് പറഞ്ഞ BJP ബി ടീമാണോ ഉത്തർപ്രദേശിൽ എന്ന സംശയം പ്രബലമാകുന്നു. ഈ BSPയുടെ ഈ റോ ഇവിടുത്തെ UPയിലെ റോളിനെ കുറിച്ച് ഡോക്ടർ ഗോപകുമാർ എന്താണ് കരുതുന്നത്? BSPയുടെ ഏറ്റവും നല്ല കാലം ഉണ്ടായിരുന്ന ആ ഉത്തർപ്രദേശ് രാഷ്ട്രീയം ഇന്ന് കാലഹരണപ്പെട്ടു പോയി. മായാവതിക്കിനി BSPയുടെ നേതൃത്വത്തിൽ ഒരു വലിയൊരു തിരിച്ചുവരവിനുള്ള സാധ്യത തീരെ കാണുന്നില്ല എന്നുള്ളതാണ്. ഒരു പരിധിവരെ മായാവതി ഇക്കാര്യത്തിൽ മോദിയടുത്ത് അടുത്തു നിൽക്കുന്നതിൻ്റെ പിറകിൽ ഈ ഒരു അവർക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങളും കേസുകളുമൊക്കെ ആണ് എന്ന് വിശ്വസിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട്. അതുകൊണ്ടായിരിക്കാം മായാവതി ബലത്തിൽ BJPയുടെ ബി ടീമായി പ്രവർത്തിക്കുന്നത്. ഇവിടെ പറഞ്ഞത് ശരിയാണ്, ആ നിലയ്ക്ക് ബി ടീമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. BSPക്ക് ഇനി ആ നിലയ്ക്ക് ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ ഒരു ഭാവിയും ഉണ്ടാകാൻ കാണുന്നില്ല. കാരണം അവരുദ്ദേശിച്ചിരുന്ന അന്ന് ക്രിയേറ്റ് ചെയ്ത ഒരു ഒരു ദളിത് ബഹുജൻ അതോടൊപ്പം അപ്പർ കാസ്റ്റിൻ്റെ കൂടെ ചേർന്ന ഒരു ഒരു കോലിഷനുണ്ട്, ഒരു മുന്നണി രാഷ്ട്രീയമുണ്ട്. അന്ന് അതിനെയൊക്കെ പൊളിറ്റിക്കൽ സയൻസ് ലിറ്ററേച്ചറിൽ ഞങ്ങൾ പറഞ്ഞിരുന്നത് റിവേഴ്സ് ഓസ്മോസിസ് എന്നാണ്. ആ സാഹചര്യം ഇന്ന് കംപ്ലീറ്റ്ലി ഔട്ട്ഡേറ്റഡായി. അങ്ങനെ ഒരു രാഷ്ട്രീയം ഇപ്പോൾ അവിടെ ഇല്ല. ഇനി അത് കൊണ്ടുവരാൻ അവർക്ക് കഴിയുമെന്നും തോന്നുന്നില്ല. ആ ഔട്ട്ഡേറ്റഡായിട്ട് ആ പ്രസ്ഥാനത്തെ ഇനി ശക്തിപ്പെടുത്താനുള്ള സാഹചര്യങ്ങളൊന്നും കാണുന്നില്ല. ഈ തിരഞ്ഞെടുപ്പോടുകൂടി വിസ്മൃതിയിലേക്ക് ആണ്ട് പോകാനുള്ള സാധ്യതയാണ് BSPക്കുള്ളത്. കാരണം പ്രതിപക്ഷത്തിൻ്റെ സ്ഥാനം വളരെ ശക്തമായിട്ട് അവിടെ സമാജ്വാദി പാർട്ടി വന്നു കഴിഞ്ഞു. സമാജ്വാദി കോൺഗ്രസ് അലയൻസ് അവിടെ തുടരുകയും ചെയ്യും. അപ്പോൾ ദളിത് രാഷ്ട്രീയം, ഇതിനിടയ്ക്ക് നമുക്ക് നോക്കേണ്ട ഒരു കാര്യം, ഒരു വലിയ പരിധി വരെ ദളിത് രാഷ്ട്രീയം BJPയിലേക്ക് മാറി എന്നുള്ളതാണ്. അതിന് അവർ ഈ ഹിന്ദുത്വയ്ക്കകത്ത് തന്നെ ഈ സബാൾട്ടേൺ ഹിന്ദുത്വ എന്നുള്ളൊരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത് 2019 തിരഞ്ഞെടുപ്പിൽ ഈ വാക്ക് വളരെ പ്രശസ്തനായ ഡോക്ടർ സഞ്ജർ കുമാറാണ് ഈ കൺസെപ്റ്റ് ഉപയോഗിച്ചത്. അങ്ങനെ സബാൾട്ടേൺ ഹിന്ദുത്വ, ദളിത് ഹിന്ദുത്വ ശക്തിപ്പെടുത്തുകയും അതിൻ്റെ സ്വാധീനം UPയിൽ മാത്രമല്ല ഛത്തീസ്ഗറിൽ ഉൾപ്പെടെ ഒരുപാട് ട്രൈബൽ ബെൽറ്റിൽ പോലും BJP വളരെ ഗംഭീരമായി ഉത്തരേന്ത്യയിൽ ജയിക്കുന്നത് അതൊന്നും ഈ ബ്രാഹ്മണത്വം കൊണ്ടൊന്നും അല്ല, സബാൾട്ടേൺ ഹിന്ദുത്വ പൊളിറ്റിക്സാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് എന്താണോ ബഹുജൻ സമാജ് പാർട്ടി കൊണ്ടുപോയിരുന്നത് അതിന്ന് ഔട്ട്ഡേറ്റഡായി, കാലഹരണപ്പെട്ടു. ആ രാഷ്ട്രീയം ഇനി എട്ടെന്ന് ജയിക്കുന്നില്ല എന്ന് മാത്രമല്ല, നിങ്ങളെല്ലാം ലക്നൗവിലുണ്ടല്ലോ, അവിടുത്തെ പാർക്കിലേക്കൊന്ന് കയറിക്കഴിഞ്ഞാൽ എത്ര കോടി രൂപയുടെ മാർബിൾ ആനകളും ബാക്കി അവിടുത്തെ പ്രതിമകളും എല്ലാം അവിടെ ഉള്ളതുകൂടി ഒന്ന് നോക്കിക്കൊള്ളണം. എത്രത്തോളം അഴിമതിക്ക് വിധേയമായ ഒരു രാഷ്ട്രീയമാണ് മായാവതി. അപ്പോൾ മായാവതിക്ക് അവിടെ ഒരു ഇമേജ് ഇല്ല എന്നുള്ളതാണ്. ആ BSPയുടെ സുവർണകാലം പോയി കഴിഞ്ഞു. ഇനി അതൊക്കെ പ്രതിമയാണ്, സ്വന്തം പ്രതിമ വെച്ച ആളാണ്. അതെ അതെ, ഞാനും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രത്തോളം അഴിമതി കാണിച്ച് അതിൻ്റെ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നു. അതുകൊണ്ട് ഫെയ്ഡ് ഔട്ട് ചെയ്യുകയാണ്, കുറേശ്ശെ ഫെയ്ഡ് ഔട്ട് ചെയ്യുകയാണ്. അതല്ലാതെ ഈ ത്രികോണ മത്സരത്തിൻ്റെ ഒരു പ്രതീതി ഉത്തർപ്രദേശിൽ അവിടെ ഉണ്ടാക്കാൻ കഴിയില്ല. പ്രശാന്ത് ചൂണ്ടിക്കാണിച്ച പോലെ ബലത്തിലത് BJPക്ക് ഗുണം ചെയ്യുന്ന രാഷ്ട്രീയം തന്നെയാണ്.